കാൽപന്ത് കളിയുടെ ആരവമായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അലയടിച്ചിരുന്നതെങ്കിൽ ഇത്തവണ പരിസ്ഥിതിയും കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളുമൊക്കെ ഇവിടെ പങ്കുവയ്ക്കപ്പെടാൻ പോവുകയാണ്. ഖത്തറിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ ആദ്യമായി ഒരു ഹോർട്ടിക്കൾച്ചർ എക്സ്പോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദോഹ എക്സ്പോ 2023 എന്ന പേരിൽ പല രാജ്യങ്ങളിൽ നിന്ന് ഒട്ടനവധി ആളുകളാണ്, ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്കിനി ഒഴുകാൻ പോകുന്നത്. 6 മാസം നീണ്ടു നിൽക്കും ഈ ഒരു എക്സ്പോ. ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമുള്ളത്. ഇന്ന് ദാ ഖത്തർ ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും ദോഹയിലെത്തിയിട്ടുണ്ട്. ഇനി എടുത്തു പറയട്ടെ, അവിടുത്തെ UAEയിലെ പവലിയന് ഒരുപാട് പ്രത്യേകതകളാണ്. ഗാഫ് മരത്തിൻ്റെ ഒരു തീമിലാണ് UAE പവലിയൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മൺഭിത്തിയും പനയോല കൊണ്ടുള്ള മേൽക്കൂരയും ഒക്കെ ചേർന്ന് അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന തരത്തിലാണ് UAE പവലിയൻ. അതോടൊപ്പം UAEയുടെ കാർഷിക പാരമ്പര്യം വിളിച്ചോതുന്ന തരത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ള പ്രത്യേക ചെടികളും മറ്റും കൊണ്ട് ഒരു അത്യുഗ്രൻ ഉദ്യാനവും UAE പവലിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് UAEയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ച് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. UAEയുടെ ഔദ്യോഗിക ചിഹ്നം ദുരുപയോഗം ചെയ്താൽ 5 ലക്ഷം ദർഹം വരെയാണ് ഫൈൻ. അപ്പോൾ അത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഏതൊക്കെ രീതിയിൽ വേണം ഉപയോഗിക്കാൻ, ഇതേക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും അവരുടെ വെബ്സൈറ്റുകളിലും ഡോക്യുമെൻറ്റുകളിലും ഒഫീഷ്യൽ ഫംഗ്ഷനുകളിലുമൊക്കെ ഈ UAEയുടെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ മുൻകൂട്ടി പെർമിഷൻ എടുത്തിരിക്കണം, ഭരണാധികാരിയുടെ പക്കൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയുടെ പക്കൽ നിന്നോ. ഇനി വ്യക്തികൾ ഇത്തരത്തിൽ ഈ ഒരു ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനകം അത് നീക്കം ചെയ്യണമെന്നും അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുക്കണമെന്ന് കൂടി അതോറിറ്റീസ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം 1 ലക്ഷം ദർഹം മുതൽ 5 ലക്ഷം ദർഹം വരെ ഫൈനും 5 വർഷം വരെ ജയിൽ ശിക്ഷയും ലഭിച്ചേക്കാം. രാജ്യം പതുക്കെ തണുപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടുകാലത്ത് അടച്ചിട്ടിരുന്ന ദുബായിലെ പല പ്രധാനപ്പെട്ട ഔട്ട്ഡോർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഇപ്പോൾ ആ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. പലതും അടുത്ത ആഴ്ചകളിലൊക്കെ തുറക്കാൻ പോകുന്നു. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 50 ഏക്കറിൽ പച്ചപ്പ് നിറഞ്ഞ് 10 മില്യണിലധികം LED ലൈറ്റുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ദുബായ് ഗാർഡൻ ഗ്ലോ. സബീൽ പാർക്കിലാണ്. ഗേറ്റ് നമ്പർ 6ലൂടെയോ 7ലൂടെയോ നമുക്കതിൻ്റെ അകത്ത് പ്രവേശിക്കാം. ഇത്തവണയും ആ വിസ്മയങ്ങൾ ആസ്വദിക്കാം. മറ്റൊന്നാണ് ദുബായിയുടെ മിറാക്കിൾ ഗാർഡൻ. മിറാക്കിൾ ഗാർഡൻ 29 സെപ്റ്റംബർ മുതൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും തിരക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. 72,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പൂക്കളുടെ ഒരു വിസ്മയം അവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് അൽബർഷ സൗത്തിൽ, ദുബായ് ലാൻഡ് സ്ട്രീറ്റ് 3. ഇനി എല്ലാവരും കാത്തുകാത്തിരിക്കുന്ന ഗ്ലോബൽ വില്ലേജ് ഉണരുക 18 തീയതിയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കൗണ്ട് ഡൗൺ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഗ്ലോബൽ വില്ലേജും മുൻവർഷങ്ങളിലേക്കാൾ ഉപരി പുതുമകളോടെയാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 12 മണി വരെയും വീക്കെൻഡിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ 4 മണി തൊട്ട് പുലർച്ചെ 1 മണി വരെയും ഗ്ലോബൽ വില്ലേജ് ഉണർന്നിരിക്കും. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ 2 ഒക്ടോബർ തീയതിയിലെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.